എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സ്കൂളിന്റെയും ജൂബിലി കമ്മിറ്റിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ജൂബിലിയുടെ വിജയത്തിനായി അക്ഷീണം യത്നിച്ച ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സബ് കമ്മിറ്റി ചെയർമാൻമാരും കൺവീനർമാരുമായ സർവശ്രീ പി കെ മോഹൻദാസ്, പി ആർ രഘു, വി കെ കമലാസനൻ, ജോബി ചാലിൽ, ധനപാലൻ മങ്കുവ, ബിജു മുണ്ടപ്പിള്ളിൽ, കലേഷ് വിരുപ്പിൽ, ടി ആർ ബിനു, സുരേഷ് തെക്കേക്കൂറ്റ്, ശ്രീമതിമാരായ അനുമോൾ ജോസഫ്, ആര്യ അഭിലാഷ്, മോളി പരമ്പള്ളി എന്നിവരോടുമുള്ള അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ജൂബിലിയുടെ വിജയത്തിനായി സാമ്പത്തിക സഹായം നൽകിയ നാട്ടുകാർ, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ, ഡ്രൈവേഴ്സ് യൂണിയൻ പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, വിവിധ തൊഴിലാളികൾ, മറ്റ് അധ്യാപകരെ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏറ്റവും സ്നേഹ ബഹുമാനീയരായിട്ടുള്ള സംഘാടക സമിതി അംഗങ്ങള്, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, ഏറ്റവും വാത്സല്യനിധികളായിട്ടുള്ള കുട്ടികളെ, ഏതൊരു കലാലയവും ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചേലച്ചോട് ഗവൺമെന്റ് എൽ പി സ്കൂള് സുവർണ ജൂബിലി വർഷമായ ഈ വർഷത്തിൽ പ്രവർത്തനങ്ങൾ വളരെ സമഗ്രമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഈ ഒരു വർഷക്കാലം ഈ ഒരു അക്കാദമിക് ഇയറില് പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന്റെ കൂടി സപ്പോർട്ടോടുകൂടിയാണ് ഈ സ്കൂള് പ്രവർത്തിച്ചു വന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. 50 വർഷം കൊണ്ട് ഇന്ന് നമ്മുടെ ഈ സ്കൂള് ഈ നിലയിലേക്ക് എത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ആ ഓരോ മഹത് വ്യക്തികളെയും ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സ്വാഗത പ്രസംഗത്തിൽ ഈ സ്കൂളിന്റെ ചരിത്രം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നത്. യോഗത്തിൽ എത്തുവാനായിട്ട് അല്പം താമസിച്ചത് മുൻ 2 സ്കൂളുകളിലും ജലജീവ മിഷന്റെയും പദ്ധതികളിൽ ഭാഗമാകേണ്ടി വന്നതുകൊണ്ടാണ്. എന്തുതന്നെയാണേലും വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഭൗതിക സാഹചര്യവും അതോടൊപ്പം അക്കാദമിപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സ്കൂൾ അധ്യാപകരും പി ടി എയും എം പി ടി എയും എസ് എം സിയും എല്ലാം കൈകോർത്തു പിടിച്ചാണ് ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാ മികവുകളും എത്തിച്ചു കൊടുക്കുന്നത്. കലാലയത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അവർക്ക് മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുമ്പോഴും ആ കുട്ടികളെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. വന്ന് നല്ല വ്യക്തികളായി നല്ല ജോലി മേടിച്ചു വന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും അതേപോലെ ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പി ടി എ എം പി ടി എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന് നമുക്കറിയാതെ സി ആർ എസ് സെന്റർ കൂടിയായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടികളും എൽ എസ് എസിലും മറ്റ് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതായിട്ട് കണ്ടുവരുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. ഈ അധ്യാപകർക്ക് തുടർന്നും ഈ കലാലയത്തിലേക്കെത്തുന്ന ഓരോ കുട്ടികൾക്കും മികച്ച വിജയം കാഴ്ചവെക്കുന്നതിന് അതിനുള്ള സാഹചര്യം കൊടുക്കുന്നതിനും എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന വിജയം കാഴ്ചവെച്ച ഓരോ കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചേലച്ചോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ സുവർണ ജൂബിലി സമാപന സമ്മേളന ഔപചാരിക വേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവറുകള് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി ബിനു അവറുകള് അധ്യാപകരെ, എം ബി ടി എ, പി ടി എ ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, നല്ലവരായ ചേലച്ചോട് നിവാസികളെ, ചേലച്ചോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ 50 വർഷക്കാലം മുമ്പ് സാമ്പത്തികമായും മറ്റ് പിന്നോക്കാവസ്ഥകൾ ഒക്കെ കൊണ്ട് വളരെ ദുരിതപൂർണമായ ഒരു വിദ്യാഭ്യാസവും ജീവിതവുമാണ് ഇവിടെ നടന്നിരുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന്
നമ്മുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും ഈ സ്കൂളിന്റെ വികസനത്തിന് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ അധ്യാപകരും അനധ്യാപകരും ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെയും ഒക്കെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് ഈ സ്കൂൾ ഈ നിലയിൽ ഇവിടെ പ്രവർത്തനം നടത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഈ വേദിയിൽ ഇപ്പോൾ നിരവധി കുഞ്ഞുങ്ങൾ വിവിധ മത്സരങ്ങളിൽ ഏർപ്പെട്ട് വിവിധ കഥാരചന അതുപോലെ തന്നെ വിവിധ മത്സരങ്ങളെ മാറ്റിവെച്ച് നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചിട്ടാണ് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ അധ്യാപകർ പാഠ്യപാഠ്യേതര വിഷയങ്ങളൊക്കെ എല്ലാത്തിനും മുൻകൂട്ടം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ഈ സ്കൂളിൽ നടന്നു വരുന്നത് പല പ്രോഗ്രാമുകളിലും ഈ സ്കൂളിൽ വരുവാനും അതിനെ നോക്കിക്കാണുവാനും അതിലൊരാളായി ഒരാളായിട്ട് സന്നിഹിതയാകുവാനും ഒക്കെ എനിക്ക് ഒട്ടനവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ നാടിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്കൂൾ ഇനിയും ഈ സ്കൂളിന് നിരവധി മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് കിട്ടുന്ന ഫണ്ടിൻ്റെ ലഭ്യമായ ഒരു വിഹിതം ഈ സ്കൂളിലേക്ക് തന്നുകൊണ്ടാണ് മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഇനിയും മുന്നോട്ടുള്ള ഈ സ്കൂളിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നല്ലതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മാതൃകാപരമായ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു സ്കൂളായി മാറുവാനായിട്ട് ജഗദീശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളന വേദിയിൽ ക്ഷണിച്ച ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘാടക സമിതിക്ക് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഈ സുവർണ ജൂബിലി സമാപന സമ്മേളനം ഇത്രയും മനോഹരമാക്കി തീർത്ത ഇതിൻ്റെ സംഘാടക സമിതിയെയും അതുപോലെ തന്നെ അധ്യാപകരെയും ഇതുമായി സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അവരെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ട എല്ലാ അനുമോദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ ആ സ്കൂളിൻ്റെ നിലനിൽപ്പ് ആ സ്കൂളിൻ്റെ പ്രസക്തി അവിടെയുള്ള കുട്ടികളുടെ കഴിവ് ഇതൊക്കെ ആ സ്കൂളിലെ അധ്യാപകരെ ആശ്രയിച്ചിരിക്കുകയാണ് ഒരു രക്ഷിതാവ് സ്വന്തം കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോൾ ആ രക്ഷിതാവിൻ്റെ വിശ്വാസം എൻ്റെ കുട്ടിയെ ഈ സ്കൂളിലെ അധ്യാപകർ സംരക്ഷിച്ചുകൊള്ളും നന്നായി പഠിപ്പിച്ചുകൊള്ളും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ പരിസരങ്ങളിലുള്ള പല സർക്കാർ സ്കൂളുകളും വളരെ ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ നമുക്കറിയാം അധ്യാപകനാണ് സ്കൂളിൻ്റെ നട്ടെല്ല് ആ അധ്യാപകനുള്ള വിശ്വാസക്കുറവാണ് പലയിടത്തും പല സ്കൂളുകളും നാശോന്മുഖമായി പോകാനുള്ള കാരണം ഒരു രക്ഷിതാവ് ഒരു ദിവസം ഈ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ കുട്ടി പഠിക്കുന്നുണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ ഒരു ടീച്ചറ് സ്ഥലം മാറിപ്പോകുകയാണ് ടീച്ചറിന്റെ വീടിന്റെ അടുത്തേക്കാ പോകുന്നത് കുമാരമംഗലം ഭാഗത്തേക്കാ പോകുന്നത് അപ്പൊ ആ രക്ഷിതാവിന്റെ പേര് സജി സേവിയർ എന്ന് എന്റെ നാട്ടുകാരനാ വന്നിട്ട് പറഞ്ഞു ആ ടീച്ചറിന് വീടിനടുത്തുള്ള സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ല ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും ആ സ്ഥലം മാറ്റം ഒന്ന് റദ്ദ് ചെയ്തിട്ട് ഈ സ്കൂളിൽ നിലനിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ രക്ഷിതാവ് എന്നോട് വന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറിനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ മനസ്സാണെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഡയറക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പി ടി എ കമ്മിറ്റിയുടെ വലിയൊരു മെമ്മോറാണ്ടും ആ ടീച്ചറിനെ ഈ സ്കൂളിൽ തുടരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കത്തുമൊക്കെയായി ഇടുക്കിയിലെ പഴയ കളക്ടറായിരുന്ന ജീവൻ ബാബു സാറിന് പോയി ഞങ്ങൾ തിരുവനന്തപുരത്ത് കണ്ടു അദ്ദേഹം അന്ന് വിദ്യാഭ്യാസ ഡയറക്ടറാണ് അപ്പൊ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു സാധാരണ ഒരു അധ്യാപിക സ്വന്തം വീടിന്റെ അടുത്തേക്ക് സ്ഥലം മാറ്റി അവർക്ക് പഠിപ്പിക്കുവാൻ അവസരം കിട്ടുമ്പോൾ സാധാരണ അങ്ങോട്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ടീച്ചർ ഈ സ്കൂളിൽ തുടരാൻ ആഗ്രഹിക്കുന്നത് അപ്പോ പറഞ്ഞു ആ സ്കൂളിലെ കുട്ടികളോടും ആ നാട്ടുകാരോടും ആ ടീച്ചറിന് വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇവിടെ തുടരുവാനാണ് ആഗ്രഹിക്കുന്നത് ആ ടീച്ചറിന്റെ പേര് ദീപ എന്നാണ് അപ്പോ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു സാറ് അതിൽ പച്ചപശയ്ക്ക് അപ്പൊ തന്നെ ഓർഡർ ഇടുകയും
ഇന്ന് തന്നെ തൊടുപുഴയുള്ള വിദ്യാഭ്യാസ ഓഫീസിൽ കൊണ്ടുകൊടുത്ത് അടുത്ത ദിവസം തന്നെ ടീച്ചറെ ചേലച്ചോട് എൽ പി സ്കൂളിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിത്തന്ന കാര്യം ഞാൻ ഓർക്കുന്നു അപ്പൊ ഞാൻ ഇത് സൂചിപ്പിച്ചത് ഒരു അധ്യാപകന്റെ ഒരു ആത്മാർത്ഥതയാണ് അതായത് കുട്ടികളോടുള്ള ആത്മാർത്ഥത ഞാൻ ആശംസിക്കുന്നു ഈ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഈ സ്കൂളിലെ അധ്യാപകരെയും പി ടി എ കമ്മിറ്റി അംഗങ്ങളെയും ഇത് വായിച്ച് സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ചേലച്ചോട് എൽ പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ യോഗാധ്യക്ഷനായിട്ടിരിക്കുന്ന നമ്മളുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് വക്കച്ചമേലിലവർ ദീർഘം പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നറിയാം എന്നിരുന്നാൽ കൂടി ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു കാരണം ചുരുളിയുടെ ഒരു ഭാഗമായി ചേലച്ചൂടും വാർഡിലും ഉൾപ്പെടുന്ന കുഞ്ഞുങ്ങളും ഈ സ്കൂളിൽ പഠനം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഗവൺമെൻറ് സ്കൂളിൽ പഠനം നടത്തുക എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് ഞാനും കരുതുന്നു കാരണം സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കാര്യപ്രാപ്തി ഉള്ളതും കാര്യക്ഷമതയുള്ളതും ഇപ്പോൾ തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ കൺമുൻപിൽ കണ്ടു കഴിഞ്ഞു തങ്ങളുടേതായ കഴിവുകൾ ഏതൊക്കെ നിലയിൽ അവർ പ്രകടിപ്പിച്ചോ ആ രീതിയിൽ അവർ ആ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും അവർ കരസ്ഥമാക്കി തൻ്റെതായ കഴിവുകളിൽ അതായത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പുറം നാടുകളിലേക്ക് അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് പഠനം ഉപരിപഠനത്തിനായി നമ്മളുടെ കുഞ്ഞുങ്ങൾ മാറിക്കഴിയുമ്പോൾ തൻ്റെതായ വ്യക്തിത്വത്തിലൂടെ അല്ലെങ്കിൽ ഒരു സംസാര രീതിയിലൂടെ ശക്തിയിലൂടെ അവർക്ക് പ്രസംഗിക്കാനോ തൻ്റെതായ കഴിവുകളിൽ തൻ്റെയുടെ പൂർവ്വം അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയും ഉണ്ടാകുന്നത് സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെയാണെന്ന് അഭിമാനകരമായി ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു സന്തോഷം നല്ല രീതിയിലുള്ള പ്രവർത്തന മേഖലകൾ കാഴ്ചവെച്ചുകൊണ്ട് വൻ വിജയത്തിലേക്ക് ഈ സ്കൂളും അധ്യാപകരും കുഞ്ഞുങ്ങളും ഉയർന്നു വരട്ടെ ഈ ജൂബിലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിന്റെ യോഗാധ്യക്ഷനായിട്ടിരിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവർകൾ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ കമലാസൻ സാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ചേലച്ചൂട് എൽ പി സ്കൂളിന് ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ഈ വേദിയിലേക്ക് ഒരു അവസരം എനിക്കും കൂടി തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ഈ വൈകിവേളയിൽ അധികം സംസാരിക്കുന്നില്ല എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഈ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് ഈ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ ടി ബിനു ഈ സമാപന സമ്മേളനത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജേശ്വരി രാജൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിനോയ് വർക്കി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ അനിറ്റ് ജോഷി ശ്രീ സിൽവി സോജൻ നമ്മളെ സംബന്ധിച്ച് കുടിയേറ്റ ഗ്രാമമായ ഈ കഞ്ഞിക്കുഴിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് വികസന സ്വപ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ് എങ്കിൽ പോലും മുൻകാലങ്ങളിൽ പരമ്പ മേഞ്ഞ കെട്ടിടത്തിൽ നിന്നും ഇന്ന് ഈ നിലയിലേക്ക് ചേലച്ചവട് ഗവൺമെൻറ് എൽ പി സ്കൂളിനെ വളർത്തി വലുതാക്കുന്നതിനും ഈ സ്കൂളിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ബഹുമാനരായ കാലാകാലങ്ങളോളം മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഈ രീതിയിലേക്ക് ഈ സ്കൂളിനെ എത്തിക്കുന്നതിനും ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിനും ഇനി മുൻപുള്ള എല്ലാ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും ഗവൺമെന്റുകളും ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് ഈ രീതിയിൽ എത്തിയിരിക്കുന്നത് പരമ്പ് മേഞ്ഞ കെട്ടിടത്തിൽ നിന്നും നമ്മൾ ഇന്ന് ഈ സ്കൂളിനെ ഈ ഉപജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഗവൺമെന്റ് എൽ പി സ്കൂളായി ആഫ്
അഭിമാനത്തോടുകൂടി ഈ സ്കൂളിനെ മാറ്റുന്നതിനു വേണ്ടി സാധിച്ചത് നല്ലവരായ ഈ നാട്ടിലെ ഗ്രാമവാസികളുടെ പിന്തുണയും സഹകരണവും കൊണ്ടാണ്. ഇന്ന് ഈ സ്കൂൾ സുവർണ ജൂബിലിയുടെ ആഘോഷത്തിന് നിറവിൽ നിൽക്കുമ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് മുൻപോട്ട് പോകുവാനുണ്ട്. ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ നല്ല നിലവാരത്തിലേക്ക്, ഇപ്പോൾ ഉള്ളതിലും മികച്ച നിലവാരത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ല നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരായ ജനത്തിൻ്റെയും പിന്തുണയും സഹകരണവും ആവശ്യമാണ്. ഇനിയും നമുക്ക് ഒരുപാട് മുൻപോട്ട് പോകണം. ആ മുൻപോട്ട് പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവിധ സഹായങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് ത്രിതല പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ നമുക്കുണ്ടാകും. അവിടെ നിന്നുമെല്ലാം നമുക്ക് ലഭിക്കുന്ന എല്ലാ ഫണ്ടുകളും ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റി നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനായുള്ള പ്രവർത്തനത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂളിലെ എച്ച് എമ്മിൻ്റെയും പി ടി എ കമ്മിറ്റിയുടെയും ഒക്കെ ആത്മാർത്ഥമായ സഹകരണവും കൂട്ടായ്മയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ തന്നെ മുൻപോട്ടുണ്ടാകണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സുവർണ ജൂബിലി ആഘോഷം ഈ രീതിയിലേക്ക് വളരെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകളെയും ഈ യോഗത്തിൽ ഇതിനു മുമ്പ് സംസാരിച്ച ആളുകൾ അവരെ അഭിനന്ദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പേരുകൾ പറയുന്നില്ല. എങ്കിൽ പോലും ഒരുപാട് ദിവസം ഈ സ്കൂളിൻ്റെ സുവർണ ജൂബിലിയുടെ ഇന്ന് ഈ സമാപനം വരെ എത്തി നിൽക്കുന്ന ഈ സമയം വരെ കഷ്ടപ്പെട്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവർ ഈ സമാപന സമ്മേളനം നടത്തുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു കുടിയേറ്റ മേഖലയിൽ സാമ്പത്തികമായി ഒരുപാട് ഉന്നമനത്തിലൊന്നും എത്താത്ത സാധാരണക്കാർ ജീവിക്കുന്ന ഈ മേഖലയിൽ നിന്നും ഇത്രയധികം പൈസ കണ്ടെത്തി ഇങ്ങനെയൊരു സമാപന സമ്മേളനം ഈ നാടിനെ അഭിമാനമാകുന്ന രീതിയിൽ നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച, നമുക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, സ്കൂളിലെ അധ്യാപകർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചു പോയി SSLC ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ എല്ലാ വർഷവും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു പോയിട്ട് SSLC എഴുതി ഫുൾ എ പ്ലസ് നേടിയ രണ്ട് കുട്ടികളുണ്ട്. ജെയിൻ ജോസഫ് വെള്ളക്കാക്കുടിയിൽ, ജെയ്സ് ജോസഫ് വെള്ളക്കാക്കുടിയിൽ, ഇവർക്കുള്ള സമ്മാനങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. കുട്ടികൾ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. ഈ സമ്മാനം വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻ ഹെഡ്മാസ്റ്റർ KP സുകുമാരൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോസഫ് വെള്ളക്കാക്കുടിയിൽ ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടി മുൻ ഹെഡ്മിസ്ട്രസ് ഗീത ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഈ സുവർണ ജൂബിലി സമാപന യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ മറ്റേ PTA പ്രസിഡന്റ് ശ്രീ സുശാന്ത്, ഏറ്റവും ബഹുമാന്യനായ ഹെഡ്മാസ്റ്റർ ശ്രീ ജോൺസൺ സാറ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ VK കമലാസൻ സാറ്, ഈ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയങ്കരരായ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഞാൻ ഈ സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ ഏറെ പിന്നോട്ട് പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഈ മൈതാനം, ഇപ്പോൾ ഇരിക്കുന്ന ഈ മൈതാനത്ത് ഒരു 3 പുല്ലുമേഞ്ഞ ഷെഡുകളിലായി കുറേയധികം കുട്ടികളുമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഓർമ്മയിലെത്തുന്നത്.
ഈ 50 വർഷം കഴിയുമ്പോൾ സ്കൂളിന്റെ മട്ടും ഭാവവും എല്ലാം മാറി നമ്മൾ ഒരു ഹൈടെക് നിലവാരത്തിലേക്ക് മാറി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഈ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരിക്കൽ ഇവിടെ ഒരു പി ടി എ യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു രക്ഷിതാവ് എണീറ്റ് എന്ന് പറഞ്ഞ ഒരു വാചകം തന്റെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ ഈ വിദ്യാലയത്തിലാണ് പഠിച്ചത് എന്റെ കുട്ടി ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ കുട്ടികളും ഇവിടെ തന്നെ പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പോ ചേലച്ചോടിലുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ മനസ്സിലെ ഈ സ്കൂളിനോടുള്ള ആത്മബന്ധം വെളിവാക്കുന്ന വാക്കുകളായിരുന്നു അത് ഏതായാലും ഈ സുവർണ ജൂബിലി ആഘോഷത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അജ്ഞതയുടെ ഇരുളിനെ അകറ്റിക്കൊണ്ട് അറിവിന്റെ പ്രകാശം പരത്തി നമ്മുടെ വിദ്യാലയം 50 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ ഈ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ സാന്നിധ്യം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ടരായ വ്യക്തികളെ പ്രിയമുള്ളവരെ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം എന്റെ ജീവിതത്തിലെ സേവനകാലത്തിന്റെ പകുതിയിലേറെ കാലം സേവനമനുഷ്ഠിച്ച വിദ്യാലയമാണിത് ഇവിടെയുള്ളവരുടെ അതായത് ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടെ കുട്ടികളെ വിട്ട് അവർക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുന്നതായി സന്തോഷത്തോടെ ഇവിടെ വിട്ടിരുന്ന രക്ഷിതാക്കളുടെയും ഒക്കെ സഹകരണം കൊണ്ടും അധ്യാപകരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടുമാണ് നമുക്ക് ഇത്രയും നല്ലൊരു വിജയത്തിൽ ഈ വിദ്യാലയത്തിൽ എത്തിക്കാൻ സാധിച്ചത് നമ്മളിവിടെ ഇരുന്ന് എല്ലാവരും പറയുകയുണ്ടായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു വിദ്യാലയം ശരിയാണത് കാരണം എല്ലാം കൊണ്ടും അതായത് ജാതി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണിത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഈ ചടങ്ങിന് സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചത് അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു വിദ്യാലയ അന്തരീക്ഷമാണ് അത് കഴിഞ്ഞിരുന്നവർ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാലങ്ങളിൽ ഓരോ പടി മുന്നോട്ട് അതായത് ഓരോ പടി ചവിട്ട് മുന്നോട്ട് കയറാൻ ഉയരത്തിലേക്ക് കയറാൻ സാധിച്ചു അപ്പൊ ഇനിയുള്ള കാലങ്ങളും നമ്മുടെ ഈ വിദ്യാലയത്തെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഓരോ പടി ചവിട്ടി കയറി എത്രമാത്രം ഉന്നതിയിലെത്താമോ അത്രയും നല്ല ഉന്നതിയിലെത്താൻ നമ്മുടെ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം അപ്പൊ ഈ വിജയത്തിന് ഈ അവസരം ഒരുക്കിയ എല്ലാവരും ഞാൻ ഈ നിമിഷം ഓർമ്മിക്കുകയാണ് ഇനിയും നമുക്ക് ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ അവസരങ്ങളും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമാപന ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ പണ്ട് നമ്മുടെ ഇടുക്കി അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ജനവിഭാഗം ഇവിടെ കുടിയേറി പാർക്കുകയും എൻ്റെ വല്യപ്പനും വല്യമ്മയും ചേലച്ചുവട് കട്ടിങ്ങിൽ വന്നു ചേരുകയും എൻ്റെ പപ്പയും മമ്മിയും ഈ ചേലച്ചുവട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിക്കുകയും കാലങ്ങൾക്കിപ്പുറം എത്തി നിൽക്കുമ്പോൾ എൻ്റെ 2 കുട്ടികളെയും ഇവിടെ ചേർക്കുവാനും പഠിപ്പിക്കുവാനും ഈ സ്കൂളിൽ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എളിയ ഒരു വ്യക്തിത്വമായി എനിക്ക് ഇവിടെ പി ടി എ പ്രസിഡൻ്റായി ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു കാലത്തിൻ്റെ നിയോഗമായി ഞാൻ കാണുകയാണ് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാം ബഹുമാന്യനായ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവർക്ക് അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും പി ടി എ കമ്മിറ്റിക്ക് വേണ്ടിയും ജൂബിലി കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ബഹുമാന്യനായ
ജലസേചന വകുപ്പ് മന്ത്രി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും അദ്ദേഹത്തിനും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ജൂബിലി സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ബഹുമാന്യനായ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അവർ കടന്നു വരുന്നുണ്ടോ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉടനെ എത്തിച്ചേരും. അദ്ദേഹത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലെയും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ, നമ്മുടെ എല്ലാം ബഹുമാന്യനായിട്ടുള്ള ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ സോയിമോൻ സണ്ണിയാണ്. അദ്ദേഹത്തിനും പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൽ ഈ സമ്മേളനത്തിൻ്റെ ഈ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ ജൂബിലിയുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നമ്മുടെ എല്ലാം ബഹുമാന്യനായ ശ്രീ വി കെ കമലാസന സാർ, അദ്ദേഹം ഈ സ്കൂളിൻ്റെ ജൂബിലിയുടെ പ്രവർത്തനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം തന്നെ സഹകരിക്കുന്ന സ്ഥിതിയുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാദരവോടെ ഞാൻ പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ രക്ഷകർത്താക്കളുണ്ട്, അവരെയും ഞാൻ പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി സോയിമരോട് പറഞ്ഞ പോലെ സാമ്പത്തിക സഹായം, അത് ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായും നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ജൂബിലി കമ്മിറ്റിക്ക് വേണ്ടിയും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇവിടെ വെളിച്ചം നൽകുന്ന നമ്മുടെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ചേലച്ചുവടിലുള്ള സ്നേഹ ബിരുചേട്ടനാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജൂബിലി കമ്മിറ്റിയുടെ കൺവീനർമാരും ചെയർമാൻമാരുമായിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ പേര് ഞാനിവിടെ നിന്ന് വായിക്കുകയാണ്. ശ്രീ പി കെ മോഹൻദാസർ, ശ്രീ പി ആർ രഘു, ശ്രീമതി അനുമോൾ ജോസഫ്, ശ്രീ വി കെ കമലാസനൻ, ശ്രീ ജോബി ചാനൽ, ശ്രീ ധനപാലൻ മങ്കൂവ, ശ്രീമതി ആര്യ അഭിലാഷ്, ശ്രീമതി മോളി പനമ്പള്ളിൽ, ശ്രീ ബിജു മുണ്ടപ്പള്ളിൽ, ശ്രീ കലേഷ് വിരുപ്പിൽ, ശ്രീ ടി ആർ ബിനു, ശ്രീ സുരേഷ് തെക്കേക്കൂറ്റ്, ഇവർക്കെല്ലാം ഒറ്റവാക്കിൽ പിടിഎ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കാണേണ്ടതായിട്ടുണ്ട്, തുടർന്ന് നടക്കുന്ന ഗാനമേള ആസ്വദിക്കേണ്ടതായിട്ടുണ്ട്. ഈ പിടിഎ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവറുകൾ, യോഗത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവറുകൾ, യോഗത്തിന്റെ മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് അവറുകൾ, സ്കൂൾ എച്ച് എം ശ്രീ ജോൺസൺ സാർ, വേദിയിലും സദസ്സിലുമുള്ള മഹാൻ വ്യക്തിത്വങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ജൂബിലി നിറവിൽ നിൽക്കുകയാണ് നമ്മുടെ വിദ്യാലയം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓർമ്മയുടെ ചിറകിലേറി പിന്നോട്ടൊന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിങ്ങലോടെ ഒന്നാം ക്ലാസ്സിൻ്റെ പടി കയറിയതും ഒരു തേങ്ങലോടെ നാലാം ക്ലാസ്സിൻ്റെ പടി ഇറങ്ങിയതും നിങ്ങൾ ഓരോരുത്തരും. ഒരു പൊട്ടിയ സ്ലേറ്റും പെൻസിലുമായി ഓടിക്കളിച്ചിരുന്ന ബാല്യം, നാടിൻ്റെ പുരോഗതിക്ക്
നാടിന്റെ പുരോഗതിക്ക് നിങ്ങളെ വാർത്തെടുത്ത വിദ്യാലയം അറിവിന്റെ ആനന്ദ വിഹായസിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ വിദ്യാലയം സംഖ്യകൾ കൊണ്ടുള്ള കണക്കുകൂട്ടൽ തെറ്റാതിരിക്കാൻ അടിത്തറ പാകിയ വിദ്യാലയം ഇന്നത്തെ നിങ്ങളെ നിങ്ങളാക്കി മാറ്റാൻ വലിയ പങ്കുവഹിച്ച വിദ്യാലയം നന്മയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്ത വിദ്യാലയം അജ്ഞതയുടെ അന്ധത നീക്കി അറിവിന്റെ ദീപം തെളിച്ച വിദ്യാലയം അതെ ചേലച്ചുവട് ഗ്രാമത്തിലെ തിലകക്കുറിയായി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം ജൂബിലി നിറവിൽ നിൽക്കുകയാണ് നിൽക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിന് 1000 ജൂബിലി ആശംസകൾ നേരുന്നു ഈ പുണ്യവേദിയിൽ ഒരു ആശംസ പറയുവാൻ ലഭിച്ച ഈ അവസരം എൻ്റെ ജീവിതത്തിലെ ഒരു ധന്യ മുഹൂർത്തമായി ഞാൻ കാണുന്നു എല്ലാവർക്കും ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം